നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ വക്കീൽ റോളിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ചാണ്ടിയുമ്പന്റേത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത സംഭവത്തെക്കുറിച്ച് ചാണ്ടിയുമ്പൻ അറിയുന്നത്. കഴിഞ്ഞ ദിവസം ജനകീയമായി ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെയായിരുന്നു പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ ചാണ്ടിയുമ്പൻ കോടതിയിലെത്തി. ആ ഘട്ടത്തിൽ ചാണ്ടിയുമ്പന്റെ കയ്യിൽ വക്കീൽ കുപ്പായമോ മറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം പ്രവർത്തകർ നിമിഷങ്ങൾക്കുള്ളിൽ സംഘടിപ്പിച്ചു നൽകി. വക്കീൽ കുപ്പായമിട്ട് കോടതി മുറിക്കുള്ളിലെത്തിയ ചാണ്ടിയുമ്പൻ കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടിക്കുന്നതിനെ നടന്ന അക്രമം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിടിലൻ വാദം നടത്തി. ആ വാദങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് പ്രവർത്തകരെ കോടതി ജാമ്യത്തിൽ വിട്ടു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കൊപ്പം ചാണ്ടിയുമ്പൻ തന്നെ തത്സമയം ചെയ്യുകയാണ്. ചാണ്ടിയുമ്പൻ നമസ്കാരം. തങ്ങൾ കോടതിയിലെത്തി, വാദം നടത്തി, പ്രവർത്തകരെ ജാമ്യത്തിൽ ഇറക്കി. ആ സംഭവത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ചവറ കോടതിയിൽ ഹാജരാകുവാൻ ഉള്ള അവസരം എനിക്ക് ലഭിച്ചു. ആദ്യമായിട്ടാണ് എന്റെ അഭിഭാഷക വൃത്തിയിൽ കേരളത്തിലെ ഒരു കോടതിയിൽ ഹാജരാവുന്നത്. അങ്ങനെ ഹാജരായപ്പോൾ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി ഹാജരാകുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിനു മുമ്പും കോടതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി വാദിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പ്രിയപ്പെട്ട ഷുഹൈബിന് വേണ്ടി വാദിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് 5 സഹപ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുവാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചിരിക്കുക. അത് കെ ബി ഗണേഷ് കുമാറിന്റെ ഭാരത്തിനേറെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചവരെ വധശ്രമത്തിനാണ് കേസെടുത്ത്. വധശ്രമം 308 IPC പ്രകാരം കേസെടുത്തിരിക്കുക. അത് കോടതി ഇന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു. ഇവിടെ പോലീസിനോടും പിണറായി വിജയൻ ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ളത്, നീതി എന്നുള്ളത് മറക്കരുത്, സത്യം എന്നുള്ളത് മറക്കരുത്. കള്ളക്കേസിൽ ചെറുപ്പക്കാരെ കുടുക്കി ജനാധിപത്യത്തെ അവസാനിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ജാമ്യം കൊടുക്കലിലൂടെ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെയധികം നന്ദി ചാണ്ടിയുമ്പൻ യാത്രക്കിടയിലും ഭാരത് ലൈവിനോട് പ്രതികരിച്ചതിന്. കഴിഞ്ഞ ദിവസമാണ് പത്തനാപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കെ ബി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ഗുണ്ടാ നേതാവ് പ്രദീപായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ പരസ്യമായി മർദ്ദിച്ചത്. പക്ഷെ പ്രദീപിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രദീപിന് മുന്നിൽ, കെ പി ഗണേഷ് കുമാറിന് മുന്നിൽ പിണറായിയുടെ പോലീസ് മുട്ടിലിഴയുകയാണ്. പ്രദീപിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്, ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പക്ഷേ ആ അറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി ചാണ്ടിയുമ്മൻ രംഗത്തിറങ്ങിയത്. ഇനിയും വക്കീൽ വേഷം അണിയും, കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി ഏതറ്റം വരെയും നിയമത്തിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇതുതന്നെയാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞു വെക്കുന്നത്. അച്ഛൻ, അതായത് ചാണ്ടിയുമ്മൻ്റെ പിതാവ് ഉമ്മൻചാണ്ടി, കേരളത്തിലെ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒപ്പം നിന്ന് നയിക്കുകയാണ് ചാണ്ടിയുമ്മൻ.